സി എം രവീന്ദ്രൻ ഇന്ന് മീഡിയ ഓഫീസിലെത്തി, ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. നടരാജ് പരശുറാം ചേരുന്നുണ്ട്. നടരാജ്, വീണ്ടും വിളിപ്പിക്കുമെന്ന് വിവരങ്ങളുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് എത്തുമെന്ന് കരുതിയില്ല. ഇന്ന് ഇഡി എന്തൊക്കെയായിരിക്കും സി എം രവീന്ദ്രനിൽ നിന്ന് ചോദിച്ചറിയുക? ഇന്നലെ ഏതാണ്ട് 10.5 മണിക്കൂറോളമാണ് സി എം രവീന്ദ്രനെ ഇ ഡി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തത്. ലൈഫ് മിഷൻ കോഴക്കേസുമായി ബന്ധപ്പെട്ട് സി എം രവീന്ദ്രൻ്റെ കാര്യങ്ങളെല്ലാം അറിയാം എന്ന തരത്തിലാണ് സ്വപ്ന സുരേഷും മൊഴി നൽകിയിരുന്നത്. ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് സി എം രവീന്ദ്രനും സ്വപ്ന സുരേഷും ശിവശങ്കറും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകളും ഉദ്യോഗസ്ഥരുടെ പക്കലുണ്ടായിരുന്നു. പ്രധാനമായും ഇതിനെ കേന്ദ്രീകരിച്ചായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ചോദ്യം ചെയ്യൽ നടന്നിരുന്നത്. ചോദ്യം ചെയ്യൽ അദ്ദേഹം സഹകരിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയ വിവരവും. എന്നാൽ തുടർ ചോദ്യം ചെയ്തിൽ ഇന്നുണ്ടാവുന്ന സൂചന ഉണ്ടായിരുന്നെങ്കിലും വളരെ നേരത്തെ തന്നെ സി എം രവീന്ദ്രൻ ഇ ഡി ഓഫീസിലെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രാവിലെ 8 മണിക്ക് മുമ്പ് തന്നെ അദ്ദേഹം ഇ ഡി ഓഫീസിൽ എത്തി എന്നുള്ള വിവരമുണ്ടായിരുന്നു. അല്പസമയം മുമ്പാണ് ഇത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞത്. അദ്ദേഹം ഇന്നും ചോദ്യം ചെയ്യലിന് ഹാജരാകും. പ്രധാനമായും ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട് ശിവശങ്കറും സ്വപ്നയും പറയുന്ന സ്വപ്ന സുരേഷ് പറയുന്ന പ്രകാരം ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യവും സി എം രവീന്ദ്രന് അറിയാമായിരുന്നു എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഉദ്യോഗസ്ഥർ ചോദിച്ചറിയുന്നത്. അല്പസമയം മുമ്പാണ് അദ്ദേഹം ചോദ്യം ചെയ്യൽ പ്രക്രിയ തുടങ്ങിയിട്ടുള്ളത്. ചോദ്യം ചെയ്യൽ നടപടികൾ തുടരുകയാണ്. എന്തായാലും വാട്സാപ്പ് ചാറ്റുകളും ഡിജിറ്റൽ തെളിവുകളെയും ആശ്രയപ്പെടുത്തിയാണ്, അല്ലെങ്കിൽ അടിസ്ഥാനമാക്കിയാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ 2-ാമത്തെ പ്രബലനാണ് ചോദ്യം ചെയ്യലിന് വിധേയനാവുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിന് അദ്ദേഹം സഹകരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നും ചോദ്യം ചെയ്യൽ തുടരും. ഈ ഇടപാടിനെക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നു, ഉണ്ടെങ്കിൽ എന്തെല്ലാമായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിലായിരിക്കും ഇ ഡി വിശദമായ ചോദ്യം ചെയ്യൽ നടത്തുക.